ജനിക്കും മുമ്പേ അമ്മ വേണ്ടെന്ന് വെച്ചു, പഠിക്കാൻ ചെന്നിടത്ത് ഫീസ് അടയ്ക്കാൻ നിവർത്തിയില്ല, പഠിക്കാനും മിടുക്കനല്ല. ഇതിലും ഭേദം അച്ഛനോടൊപ്പം മീൻ വിൽക്കാൻ പൊയ്ക്കൂടെ എന്ന് ചോദിച്ച അധ്യാപികയ്ക്ക് മുന്നിൽ കസേര വലിച്ചെറിഞ്ഞ് ആ സ്കൂളിൻ്റെ പടിയിറങ്ങി അവൻ നടന്നുകയറിയത് ലോകത്തിൻ്റെ നെറുകയിലേക്കാണ്. ചുറ്റുമുള്ളവർ അഹങ്കാരി, നിഷേധി എന്നൊക്കെ പറഞ്ഞപ്പോഴും അപ്റ്റുമി അയാം ദ ബെസ്റ്റ് എന്ന് വിളിച്ചു പറഞ്ഞ് ഫുട്ബോളിൻ്റെ മാസ്മരിക ലോകത്ത് വാനോളമുയരത്തിൽ നിൽക്കുന്ന ഫുട്ബോൾ മാന്ത്രികർക്കിടയിൽ ചങ്കൂറ്റവും കഠിനാധ്വാനവും മാത്രം കൈമുതലാക്കി കാണികളെ സ്തംഭിപ്പിച്ച് ഭൂമിയെ നിശ്ചലമാക്കി തീപാറിക്കുന്ന പ്രകടനം കാട്ടിയപ്പോൾ ആകാശം പോലും അവന് മുന്നിൽ മുട്ടുമടക്കി. വർഷങ്ങൾക്കു ശേഷം താൻ പണ്ട് പഠിച്ച് പടിയിറങ്ങിയ സ്കൂൾ നഷ്ടത്തിലാണ് എന്നറിഞ്ഞ് അത് വാങ്ങാൻ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് അവനെത്തിയപ്പോൾ ആ എയർപോർട്ടിന് പോലും അവൻ്റെ പേരായിരുന്നു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഈ ഒരൊറ്റ കാര്യം മതി ആ മനുഷ്യൻ്റെ ആ പ്രതിഭാസത്തിൻ്റെ മാസ് മനസ്സിലാക്കാൻ. മുന്നിൽ വച്ചിരുന്ന രണ്ട് കൊക്കക്കോള കുപ്പി മാറ്റി മിനറൽ വാട്ടർ മതിയെന്ന് അയാൾ പറഞ്ഞപ്പോൾ ലോകം മുഴുവൻ തഴച്ചു വളർന്ന വേരുകളുള്ള കൊക്കക്കോള കമ്പനിക്ക് പോലും നഷ്ടം 29,000 കോടിയായിരുന്നു. ഗാലറി മുഴുവൻ തനിക്കെതിരാണെങ്കിലും ചുറ്റുമുള്ള ഒന്നും തന്നെ ബാധിക്കില്ല എന്ന മട്ടിൽ മുട്ടേണ്ടടത്ത് മുട്ടിയും കുതറിയോടേണ്ടടത്ത് കുതറിയോടിയും കടുത്ത സമ്മർദ്ദത്തിലും ഗോളുകൾ വാരിക്കൂട്ടി അതേ ഗാലറിയെക്കൊണ്ട് കൈയടിപ്പിക്കുന്ന കോൺഫിഡൻസിൻ്റെ പേരാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. റൊണാൾഡോയ്ക്കുള്ള അത്രത്തോളം വിമർശകർ മറ്റേതൊരു കളിക്കാരനും ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. വിമർശകരുടെ പരിഹാസങ്ങളെയും കളിയാക്കലുകളെയും കളിക്കളത്തിലെ മിന്നൽ പിണറുപോലുള്ള ഗോളുകൾ കൊണ്ട് തകർത്തു കളയുന്ന ആ രാജകലയുടെ പേരാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ലിസ്ബോയുടെ പച്ചപ്പുൽ മൈതാനികളിലും ടൂറിൻ്റെ പോരാട്ട വീഥികളിലും ലോസ് ബാങ്കോസിൻ്റെ അന്തമില്ലാത്ത ആകാശങ്ങളിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ചിഹ്നം പതിച്ച കുപ്പായങ്ങളിലും ഇനിയും അനിശ്ചിതമായ ഖത്തറിൻ്റെ മണലാരണ്യങ്ങളിലും അയാളും സംഘവും വീണുപോകരുത് എന്ന് മനസ്സുരുകി കണ്ണിറക്കി പ്രാർത്ഥിക്കുന്ന കോടിക്കണക്കിന് മനസ്സുകളുടെ ഒരേ ഒരു നെഞ്ചെടുപ്പ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ഏതു തോറ്റുപോയവനും ജയിക്കാൻ പഠിക്കാവുന്ന മികച്ച പുസ്തകമാണത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ.